ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ഫുഡ് കോഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് തുടക്കക്കാർക്കൊക്കെ പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. വിപ്പിംഗ് ക്രീം ലൂസായി പോകുന്നു, ഐസിങ് ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഡെക്കറേഷൻ ഫ്ലവേഴ്സ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ബൗളും ബ്ലേഡും 2 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടുള്ളതാണത്. ഇതിലൊട്ടും വെള്ളമില്ല. ഇപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്ത സൺവീപ്പിൻ്റെ ക്രീം എടുത്തിട്ടുണ്ട്, സ്റ്റാപ്ലയർ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു. നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയുള്ള 1.5 കപ്പ് ക്രീമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ക്രീം എടുത്തിട്ട് ഫ്രിഡ്ജിന് പുറത്തേക്ക് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബൗള് ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോഴും നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. ആദ്യം മുതലേ തന്നെ ഞാൻ നല്ല സ്പീഡിലിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫിയോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നതാണ്. ഇതിലേക്കായിട്ട് ഞാൻ 1/4 കപ്പ് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഐസിങ് ഷുഗറാണിത്. കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ഓൾറെഡി ഉണ്ടെങ്കിൽ കുറച്ചൊരു കുറവുണ്ട്. റിച്ചിൻ്റെ കോൾഡ് പോലെ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് വരുന്നില്ല റിച്ചിൻ്റെ സൺവീപ്പ്. നമ്മൾ എടുക്കുന്ന ബൗളിലോ ബ്ലേഡിലോ ഒന്നും ഒട്ടും വെള്ളം കാണാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ സ്റ്റാപ്ലർ ചെയ്ത് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ തന്നെ വെക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ്സ് ബീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റേജ് കിട്ടി. ഇനി നമ്മൾ ക്രീം ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും, പക്ഷേ അതുപോലെ തന്നെ മെൽട്ടായും പോകും. അപ്പോൾ ഇതാ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ നോക്കുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ക്രീം കിട്ടേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേക്ക് ഉണ്ടാക്കുന്ന പുതിയ ബേക്കേഴ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം.